ഹലോ, നമസ്കാരം. പാഠശ്രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ചാനൽ 10K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അപ്പൊ 10K ഫാമിലി ആക്കി തന്ന നിങ്ങളെല്ലാവർക്കും എൻ്റെ 1000 നന്ദി. 1000 അല്ല 10000 നന്ദി. അപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് ഞങ്ങൾ ഒരു പാൽപ്പായസം ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒരു സിമ്പിൾ പായസം. അപ്പോൾ വീണ്ടും പായസം തന്നെയാണ് ഞാൻ ചെയ്യുന്നത്, പ്രഥമനാണ്, പരിപ്പ് പ്രഥമൻ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പായസം എങ്ങനെയുണ്ടാക്കാം കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെറുപയർ പരിപ്പ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാന് ചൂടാവും വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുപയർ പരിപ്പ് ഞാൻ എടുത്തിരിക്കുന്നത് 600 ഗ്രാം ആണ്. അപ്പോൾ ഞാൻ പരിപ്പ് 2 പാർട്ടാക്കിയിട്ടാണ് വറുത്തെടുക്കുന്നത്. നേരെ ഹാഫ് ചെയ്തിട്ട് അതിൽ നിന്ന് ആദ്യത്തെ എടുക്കുന്നത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറും ഇടയ്ക്ക് ഇച്ചിരി ബ്രൗൺ കളറൊക്കെ ആയിട്ട് നല്ലൊരു പാകത്തിന് മൂത്ത് വരണം. ഇത് ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് മാറ്റിവെക്കാം. ഈ ഒരു പരുവത്തിൽ വരുമ്പോൾ പരിപ്പിന് നല്ലൊരു സ്മെല്ലായിരിക്കും. ചെറിയ തീയിൽ കൈവിടാതെ ആക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ രണ്ടാമത്തെ ഭാഗം കൂടെ ഞാൻ ചേർത്ത് കഴിഞ്ഞു. ഇത് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി, അതിൻ്റെ കളറൊന്നും അധികം ചേഞ്ച് ആവണ്ട, ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുക്കറിൽ ഇട്ടിട്ടാണ് ഞാൻ വേവിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഭാഗമുള്ളത് ഞാൻ കുക്കറിലേക്ക് ചേർത്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത് വറുത്തതും കൂടെ ചേർത്തു. ഇനി ഇതിലേക്ക് ഞാൻ 2 ലിറ്ററോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. പരിപ്പ് വറുക്കുന്ന സമയത്ത് ഞാൻ അതിൽ നെയ്യൊന്നും ചേർത്തിരുന്നില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം നെയ്യ് മതി. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ വെന്ത് വരും. 3 വിസിലാണ് ഞാനിത് വെക്കുന്നത്. 3 വിസിലിൽ കറക്റ്റ് വെന്ത് കിട്ടും. 3 വിസിലായി കഴിഞ്ഞ് ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വെന്ത് കുഴഞ്ഞ പോലെ തോന്നും, പക്ഷേ പായസം റെഡി ആകുമ്പോൾ കറക്റ്റ് ആയിരിക്കും. കാരണം ശർക്കരയൊക്കെ ഉരുക്കി ഒഴിക്കുന്ന സമയത്ത് ഇത് കുറച്ചുകൂടെ കല്ലിച്ച് വരികയാണ് ചെയ്യുക. ഞാനിവിടെ ഇതിനു വേണ്ടുന്ന ശർക്കര പാനിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇത് 1 കിലോയും 200 ഗ്രാമും കൂടെ, നേരെ ഡബിൾ പരിപ്പ് എടുത്തതിന് നേരെ ഡബിളാണ് ശർക്കര എടുത്തിരിക്കുന്നത്. 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി പാനിയാക്കി എടുത്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പരിപ്പും ശർക്കരയും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. നല്ല തിളവരുന്ന സമയത്ത് വീണ്ടും 1 സ്പൂണ് കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ശർക്കരയും പരിപ്പും എല്ലാം കൂടെ ഒരേ കളറായിട്ട് വരും. ഇനി പരിപ്പിൻ്റെ കളർ അങ്ങനെ യെല്ലോ കളറിൽ അങ്ങനെ കാണില്ല, എല്ലാം ഒരേ കളറായി വരും. ആ ഒരു പരുവം നന്നായിട്ട് കുറുകിയിരിക്കുന്ന ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 2 പാലാണ് ഒഴിക്കേണ്ടത്. ഞാൻ 5 തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 പാൽ 1.5 ലിറ്ററോളം പാൽ കിട്ടിയിട്ടുണ്ട്. തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ, തലപ്പാലെടുക്കുമ്പോൾ കുറച്ച് ചൂടുവെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യത്തെ പാലം എടുത്ത് മാറ്റുക. രണ്ടാമത്തേൽ കുറച്ചുകൂടെ അധികം വെള്ളം ഒഴിച്ച് നന്നായി പിഴിഞ്ഞെടുക്കുക. അങ്ങനെ 1.5 ലിറ്റർ 2 പാലും, ഏകദേശം 1 ലിറ്ററോളം 1 പാലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ല തിളവെന്ന് കഴിഞ്ഞാൽ പിന്നെ തീ കുറച്ച് വെച്ച് 10-20 മിനിറ്റ് നന്നായിട്ട് കുറുക്കിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് ചുക്കുപൊടിയും ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണാണ് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ആ പൊടികളൊക്കെ ഒന്ന് പുറത്ത് തെളിയാതെ നന്നായി കലങ്ങിയതിന് ശേഷം അതിലേക്ക് 1 പൊടിക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ 2 പാലും നന്നായിട്ട് കുറുകി നല്ലൊരു പരുവമായിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് തലപ്പാലും ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള 1/2 പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് കൂടുതൽ സമയം വെച്ച് തിളക്കാനൊന്നും പാടില്ല. നല്ലൊരു തിളവരുന്ന് തോന്നുന്ന സമയമാകുമ്പോഴേക്കും തീ ഓഫ് ചെയ്യണം. ചിലർക്ക് പായസം ഉണ്ടായി കഴിഞ്ഞാൽ എപ്പോഴും കട്ടി വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ സാധാരണ പശുവും പാലിലേക്ക് കുറച്ച് അരിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലവർ ചേർത്ത് കലക്കി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു കട്ടി കിട്ടും. സാധാരണ ഈ പാലിൻ്റെ ഈ ഒരു അളവിലെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല കട്ടിയുള്ള പായസം തന്നെ കിട്ടും. അങ്ങനെ കിട്ടാത്തവരാണെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് ചേർക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ പശുനെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്തേക്ക് അതിലേക്ക് കശുവണ്ടി കൂടി ചേർത്ത് കൊടുക്കാം. കശുവണ്ടി മൂത്ത് വരുമ്പോൾ മുന്തിരി ചേർത്ത് കൊടുക്കാം. ഉണക്ക മുന്തിരി ചേർത്ത് കൊടുക്കാം. മുന്തിരിയൊക്കെ വിരുത്ത് നല്ല ബോൾ പോലെ ആവുന്ന സമയത്ത് തീ ഓഫ് ചെയ്യാം. ഇത് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ
നമ്മുടെ പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡിയായിരിക്കുകയാണ്. വളരെ സിമ്പിളല്ലേ, എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾ ഈ ഒരു അളവിൽ തന്നെ എല്ലാം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഫോൾട്ട് പറ്റില്ല. വെള്ളം പോലുള്ള പായസം ഒന്നും ആയിപ്പോയില്ല, നല്ല കട്ടി തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പായസം ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ ഇതേ അളവിൽ കൂടുതൽ ചേർക്കാം, അതല്ലെങ്കിൽ കുറച്ചാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് ചേർക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും തരാൻ മറക്കരുത്. ഇതുപോലെ മറ്റൊരു കിടിലൻ ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.